ഭാസ്കർ വാഹനാപകടത്തിൽ മരിച്ചത് മലയാളികൾക്ക് ഇന്നും ഒരു തീരാ നോവാണ്. 2018 സെപ്റ്റംബർ 25 ന് ഉണ്ടായ കാർ അപകടത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തി നിരവധി പേർ ആ സമയത്ത് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ ലക്ഷ്മിയുടെ അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ബാലഭാസ്കറിന്റെ സുഹൃത്തായ ഇഷാൻ ദേവ്. ഭർത്താവും കുഞ്ഞും മരണപ്പെട്ട ഒരു സ്ത്രീയാണ്. അങ്ങനെ ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് പലരും വിമർശിക്കുന്നത്. ലക്ഷ്മിയെ മർദ്ദിച്ച് ചോദ്യം ചെയ്താൽ അവൾ സത്യം പറയുമെന്നും പലരും പറയുന്നുണ്ട്. ലക്ഷ്മി കടന്നുപോകുന്ന മാനസികാവസ്ഥയും സമ്മർദ്ദവും തിരിച്ചറിയാതെ പലരും അവരെ വേദനിപ്പിക്കുകയാണ്. ആ രീതിയിലാണ് പലരും ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിയത്. അപകടം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷം എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത മോശം അവസ്ഥയിലാണ് ലക്ഷ്മി ഇപ്പോൾ. ബാലഭാസ്കറും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് തനിക്കറിയാമെന്നും അദ്ദേഹം പറയുന്നു. ബാലഭാസ്കർ ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷ്മിയെ കുറിച്ച് ആളുകൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെ പൊളിച്ചെടുക്കുമായിരുന്നുവെന്നും ഇഷാൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതേസമയം ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ബാലഭാസ്കറിന്റെ മകൾ തേജസ്വിനി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. ഗുരുതരമായ പരിക്കുകളോടെ ചികിത്സയിൽ കഴിയവെയാണ് ബാലഭാസ്കർ മരണമടഞ്ഞത്. ഭാര്യ ലക്ഷ്മിയും ഡ്രൈവറും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ലക്ഷ്മിയുടെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ്.